ഹായ് ഫ്രണ്ട്സ്, പ്രജി വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്, നമ്മൾ നേരത്തെ ഒരു വെളുത്തുള്ളി അച്ചാറിട്ടിട്ടുണ്ട്, അതുമാതിരി വെളുത്തുള്ളി കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പി ആയിട്ടാണ്. ഇതിൽ വളരെ കുറവ് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. നമുക്ക് ചോറിനൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു വളരെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നമുക്ക് ചപ്പാത്തിക്കും ഇത് യൂസ് ചെയ്യാം. വെളുത്തുള്ളി ഇഷ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. നമുക്കിതെങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. നമ്മൾ ഇന്ന് ചെയ്യുന്ന ഈ വെളുത്തുള്ളി കൊണ്ടുള്ള ഒരു ക്യൂക്ക് ആൻഡ് ഈസി ഒരു വരട്ടിയ മാതിരിയുള്ള ഒരു സാധനമാണ്. അപ്പം അതിന് നമുക്ക് ആവശ്യമുള്ളത് വെളുത്തുള്ളിയാണ്. പിന്നെ ഉള്ളത് നമ്മുടെ വീട്ടിൽ സുലഭമായി കിട്ടുന്ന കുറച്ച് ജീരകം, ഉപ്പ്, കുരുമുളക് പൊടി, വെളിച്ചെണ്ണ, ഇത് മാത്രമാണ് നമ്മളിതിന് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജീരകം പൊടിച്ചെടുത്തത് ഞാൻ കാണിക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ജീരകം ഒരു ടീസ്പൂൺ ജീരകം ഞാൻ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതിൽ ജീരക പൊടിയായിട്ടും യൂസ് ചെയ്യാം. പക്ഷെ നമുക്ക് ഇങ്ങനെ ജീരകവും കുരുമുളകും നമ്മൾ ഇങ്ങനെ പൊടിച്ചെടുക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ കുരുമുളക് പൊടിയായിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ജീരകം മാത്രം ഞാൻ ഈ ഇടിക്കല്ലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ റെസിപ്പിയിലേക്ക് കടക്കാം. നമ്മളിവിടെ ഒരു പാന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് 2 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, അതായത് ഈ നമ്മുടെ വെളുത്തുള്ളി വഴന്നു വരാനുള്ള വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, അതായത് നമ്മൾ വലിയ വെളുത്തുള്ളിയാണ് ഇവിടുത്തെ, അപ്പം അതുകൊണ്ട് നമുക്ക് ഒരു വെളുത്തുള്ളിയൊക്കെ ഒരു 4 പീസ് ആകേണ്ടി വന്നു. അതൊന്ന് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഇതൊന്ന് മൂക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കിതിലേക്ക് ഒന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിലുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അതുമാതിരി നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് വഴന്നു വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ വെളുത്തുള്ളി വെളിച്ചെണ്ണയിൽ കടന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ജീരകമാണ് ആദ്യം ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം പറഞ്ഞ മാതിരി ജീരകത്തിൻ്റെ പൊടി ഇട്ടാലും മതി. പക്ഷേ ഇതാവുമ്പോൾ കുറച്ചൊരു കടിക്കണ ഒരു ഫീലിംഗ്, ആ ജീരകത്തിൻ്റെ ഒരു പരുതരിപ്പ് നമുക്ക് കിട്ടും. അതുമാതിരി തന്നെ കുരുമുളകും നമുക്ക് ഇങ്ങനെ പൊടിച്ചെടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അങ്ങനെ ആഡ് ചെയ്യുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ അത് കുരുമുളക് പൊടിക്കാതെ ഞാൻ പൊടിയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇതിൻ്റെ എരിവ് കുരുമുളകിൻ്റെ ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റെസിപ്പി ഉണ്ടല്ലോ, ഈ കൂട്ട് ഉപയോഗിച്ച് നമുക്ക് നിറയെ ചോറുണ്ണാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിരിക്കും. വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് കേട്ടോ. അപ്പം നമ്മുടെ ഇത് റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കുറച്ചുകൂടെ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ട് നമുക്കിത് ഓഫ് ചെയ്യാനാവുമ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ റെസിപ്പി വളരെ നന്നായി വന്നിട്ടുണ്ട്. ഞാനിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം. ഇപ്പം നമ്മുടെ വെളുത്തുള്ളിയുടെ ഡ്രൈ ഫ്രൈ അല്ലെങ്കിൽ വെളുത്തുള്ളി വരട്ടിയത് നമുക്ക് എങ്ങനെ വേണേലും ഇത് പറയാം, എനിക്കറിയില്ല. ഞങ്ങളുടെ വീട്ടിലൊക്കെ പണ്ട് ചെയ്തിരുന്ന ഒരു വിഭവമാണിത്. അതായത് നമുക്ക് വെളുത്തുള്ളി കൂടുതൽ മേടിക്കുമ്പോൾ നമ്മൾ ചെയ്തിരുന്ന ഒരു ഇതാണ്. ഇത് വളരെ ഇമ്മ്യൂണിറ്റിക്ക് നിങ്ങൾക്കറിയാം, ഗാർലിക്കിന് ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. അപ്പം നിങ്ങളിതൊന്ന് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് വരെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളിങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്കിത് ഇഷ്ടമാവുന്ന. വെളുത്തുള്ളിക്ക് വെളുത്തുള്ളി ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടം.
ഇഷ്ടമാവും ഞാൻ പറഞ്ഞ മാതിരി 2 to 5 minutes കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണിത് നമുക്ക് വളരെ ക്യുക്കായിട്ട് ചെയ്യാം വേറെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക പ്രജീ വ്ളോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ലൈക്ക് ആൻഡ് ഷെയർ അവർ വീഡിയോസ്